യേശുവിൻ്റെ ശിഷ്യന്മാർ 12 പേർ. ഇവരെല്ലാവരും പലതരത്തിലുള്ള കഷ്ടങ്ങൾ, ശോധനകൾ, വേദനകൾ മധ്യേ യേശുവിന് വേണ്ടി എരിവോടെ ശുശ്രൂഷ ചെയ്ത് സുവിശേഷത്തെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിച്ച് യേശുവിന് വേണ്ടി രക്തസാക്ഷിയായി മരണപ്പെട്ടു. ഈ 12 ശിഷ്യന്മാരിൽ നാം ഈ എപ്പിസോഡിൽ കാണുന്നത് കനാനിയനായ ഷിമോൻ അപ്പോസ്തലനെ കുറിച്ചാണ്. ആരാണ് ഇദ്ദേഹം? ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? യേശുവിന് വേണ്ടി എന്തൊക്കെ ചെയ്തു? എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്തു? യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം എങ്ങനെയൊക്കെ ശുശ്രൂഷ ചെയ്തു? യേശുവിനെ അറിയും മുമ്പ് ഇദ്ദേഹം ഒരു തീവ്രവാദിയായിരുന്നു. തന്റെ തത്വങ്ങൾക്ക് വേണ്ടി ജീവൻ പോലും നോക്കാതെ ആരെയും ആക്രമിക്കും. ഇങ്ങനെയുള്ളവൻ അവസാനം മാനസാന്തരപ്പെട്ട് യേശുവിന് വേണ്ടി തന്റെ അവസാന ശ്വാസം വരെ ശുശ്രൂഷ ചെയ്ത് അവസാനം AD 68 പൂജാരികളും മന്ത്രവാദികളും ഇവരെ പിടിച്ച് രണ്ടു കാലും വലിച്ചു കെട്ടി വളരെ ക്രൂരമായി മരം മുറിക്കുന്ന ബ്ലേഡ് ഉപയോഗിച്ച് ഇദ്ദേഹത്തെ രണ്ടായി അറുത്തുകൊന്ന ചരിത്രത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. യേശുവിന്റെ ശിഷ്യനായ ഷിമോൻ ഗലീലയ കാനായിൽ ജനിച്ചു. ഷിമോൻ എന്നതിന് കേൾക്കുന്നവൻ, പരന്ന മൂക്ക് എന്നർത്ഥം. യേശുവിന്റെ ശിഷ്യന്മാരിൽ വേറൊരു ഷിമോനുമുണ്ട്, അതാണ് ഷിമോൻ പത്രോസ്. യേശു ഷിമോൻ എന്ന പേര് മാറ്റി പാറ എന്നർത്ഥമുള്ള പത്രോസ് എന്നിട്ടു. എന്നാൽ ഈ കനാന്യനായ ഷിമോന് വേറെ പേരിട്ടില്ല. മത്തായിലും മർക്കോസിലും ഇദ്ദേഹത്തിന്റെ പേര് 11 സ്ഥാനത്താണ് വരുന്നത്. എന്നാൽ ലൂക്കോസ് സുവിശേഷത്തിൽ 10 സ്ഥാനത്താണ് വരുന്നത്. മത്തായി 10:4 കനാന്യനായ ഷിമോൻ എന്ന് വരുന്നു. ഈ ഷിമോൻ ആദ്യം ഗുണ്ടയായിരുന്നു, പിന്നീട് തീവ്രവാദിയായി മാറി. തീവ്രവാദി എന്ന് പറയുമ്പോൾ തന്റെ തത്വങ്ങൾക്കു വേണ്ടി ജീവൻ പോലും നോക്കാതെ ആരെയും ആക്രമിക്കും. അതുകൊണ്ട് എരിവുകാരനായ ഷിമോൻ എന്ന് ലൂക്കോസ് 6:15 അപ്പോസ്തലപ്രവൃത്തി 1:13 എഴുതിയിരിക്കുന്നു. ഹേരോദ് രാജാവിനെ തുടർന്നുണ്ടായ വിപ്ലവ കാരണമാണ് ഇദ്ദേഹം തീവ്രവാദിയായി മാറിയതെന്ന് ചിലർ അനുമാനിക്കുന്നു. ഒരു കാര്യം അറിയാമോ? ബറബാസ് എന്ന കള്ളനും യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവരും ഈ ഷിമോന്റെ തീവ്രവാദ കൂട്ടത്തിലുള്ളവരാണെന്ന് പറയുന്നു. ഈ ഷിമോൻ യേശുവിന്റെ ശിഷ്യനാകുന്നതിന് മുമ്പ് ഇദ്ദേഹം യഹൂദ ജനത്തിനു വേണ്ടി സർക്കാരിനെ എതിർത്ത് വിപ്ലവം സൃഷ്ടിച്ചു. മോശ നൽകിയ ന്യായപ്രമാണത്തിനു വേണ്ടി എരിവോടെ ശുശ്രൂഷിച്ച് മോശ തന്ന 10 കൽപ്പന പ്രകാരമാണ് യഹൂദൻ നടക്കേണ്ടതെന്നും അങ്ങനെയേ നടക്കാൻ പാടുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്നു. ഇദ്ദേഹം ചെയ്ത തീവ്രവാദം ഇസ്രായേൽ ജനത്തോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ലാതെ റോമ സർക്കാരിന്റെ നുകത്തെ ഉടച്ച് യഹൂദന്മാരെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. തീവ്രവാദത്തിന് ആവശ്യമായ പരിശീലനം എടുത്ത് പലരോടും തന്റെ ആഗ്രഹത്തെ പറഞ്ഞ് അവരെയും ഈ ഗ്രൂപ്പിൽ ചേർത്ത് പരിശീലനം കൊടുത്ത് റോമ സർക്കാരിനെ എതിർത്തു. ഇദ്ദേഹം ബാക്കി ശിഷ്യന്മാരെ പോലെ മത്സ്യത്തൊഴിലാളിയല്ല, ചെറിയ ജോലി ചെയ്ത് ജീവിച്ചു. യേശു കാനായിൽ കല്യാണ വീട്ടിൽ അത്ഭുതം ചെയ്ത സമയത്ത് ആ അത്ഭുതം കണ്ട ഷിമോൻ അതിശയിച്ചു. അപ്പോസ്തലനായ ബർത്തലമായി ഷിമോനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നതായി പറയുന്നു. യേശു ചെയ്ത അത്ഭുതത്തെ കണ്ട് അവൻ സ്തംഭിച്ചുപോയി. ക്രിസ്തുവിലുള്ള ദൈവത്വത്തെ കണ്ട് അവൻ യേശുവിനെ അനുഗമിപ്പാൻ തുടങ്ങി. പിന്നീട് യേശുവിന്റെ ശിഷ്യനായെന്ന് പാരമ്പര്യം പറയുന്നു. ചില വേദപണ്ഡിതന്മാർ ഇദ്ദേഹം പത്രോസ് മുഖാന്തരമാണ് യേശുവിന്റെ ശിഷ്യനായി എന്ന് പറയുന്നു. ലൂക്കോസ് 22:36-38 വരെയുള്ള ഭാഗങ്ങളിൽ യേശു മടിശീലയും പൊക്കണവും ഇല്ലാത്തവൻ തന്റെ വസ്ത്രം വിറ്റ് വാൾ വാങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ, കർത്താവെ ഇവിടെ 2 വാൾ ഉണ്ട് എന്ന് പറഞ്ഞു. പണ്ഡിതന്മാർ ഇത് ഷിമോന്റെ ശബ്ദമായിരിക്കണം എന്ന് അഭിപ്രായപ്പെടുന്നു. 4 സുവിശേഷ പുസ്തകത്തിലും ഒന്നും സംസാരിച്ചില്ല, ഒന്നും ചെയ്തില്ല. ഒരു സമയത്ത് തീവ്രവാദിയായി ഗുണ്ടായിസത്തിൽ ഏർപ്പെട്ടയാൾ മാനസാന്തരപ്പെട്ട് ഒരുപക്ഷെ മിണ്ടാതെ ആയി കാണുമായിരിക്കും. ഇദ്ദേഹത്തിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ബൈബിളിലില്ല, പക്ഷേ പല കാര്യങ്ങൾ യേശുവിൻ്റെ കൂടെ ചേർന്ന് ചെയ്തു കാണുമല്ലോ. നാം തിരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് അംഗമായി ചിലരെ തിരഞ്ഞെടുത്ത് അവരെ ഡൽഹിയിൽ അയക്കുന്നു. 5 വർഷത്തെ ജോലിയിൽ ഒരു പ്രാവശ്യം പോലും പാർലമെൻറ്റിൽ എഴുന്നേറ്റ് സംസാരിക്കാത്ത MPമാർ ധാരാളമുണ്ട്. അവർ പാർലമെന്റിൽ ഒരുപക്ഷെ സംസാരിച്ച് കാണില്ല, പക്ഷേ തങ്ങളുടെ ഏരിയയിൽ കഠിനാധ്വാനം ചെയ്ത് തന്റെ സ്ഥലത്ത് വികസനം കൊണ്ടുവരാറുണ്ടല്ലോ. അതുപോലെ തന്നെ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ക്രിസ്തുവിൻ്റെ കൂടെ പല സ്ഥലങ്ങളിലേക്കും പോയി എല്ലാ കാര്യങ്ങളിലും സഹായിച്ചു ഷിമോൻ സുവിശേഷം അറിയിച്ചു. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം മാളികമുറിയിൽ ഏകദേശം 120 പേരോട് ചേർന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന് പ്രാപിച്ചു. അതിനുശേഷം ശിഷ്യന്മാർ കൂടി ആരൊക്കെ ഏതൊക്കെ ദേശത്തിന് പോകണമെന്ന് ചീട്ടിട്ട സമയത്ത് ഈ ഷിമോന് ഈജിപ്ത് ദേശത്ത് പോകുവാൻ ചീട്ട് വീണതായി പറയുന്നു. ഈ കനാന്യനായ ഷിമോനെ കുറിച്ച് 1685 ന്യൂമാൻ എന്ന ഗവേഷകൻ പല ഗവേഷണം നടത്തി. ഈ ഷിമോൻ ഈജിപ്ത് മാത്രമല്ല, ആഫ്രിക്ക, മാസിഡോണിയ, ലിബിയ, സിറിയ, പേർഷ്യ എന്നീ ദേശത്തിലും ചെന്ന് സുവിശേഷം അറിയിച്ച് ജനത്തെ രക്ഷയിലേക്ക് നടത്തി എന്ന് പറയുന്നു. കപ്പൽ യാത്രകളുടെ കഷ്ടപ്പാടുകൾ യേശുവിന്റെ സുവിശേഷത്തെ ജനത്തോട് അറിയിക്കണം എന്ന എരിവിൽ നിന്ന് തന്നെ പിന്നോട്ട് വലിച്ചില്ല. തന്റെ ആരംഭകാലത്ത് മോശയുടെ പ്രമാണത്തിന് എരിവോടെ നിന്നു. യഹൂദന്മാർക്ക് വേണ്ടി റോമ സർക്കാരിനെ തന്നെ എതിർത്തു. എന്നാൽ നോക്കിക്കേ,
മാനസാന്തരപ്പെട്ട് പഴയ സ്വഭാവത്തെ മാറ്റി യേശുവിന്റെ വിളി ലഭിച്ച് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് യേശുവിനും സുവിശേഷത്തിനും വേണ്ടി എരിവോടെ ഓടി. ഈ യേശുവാണ് നമുക്ക് കിട്ടിയ വാഗ്ദത്തത്തിന്റെ മശിഹ എന്ന് യഹൂദന്മാർക്ക് പറഞ്ഞ് പല അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഉറപ്പിച്ചു. യേശുവിന്റെ മരണത്തിന് ശേഷം അവനെ അടക്കം ചെയ്യാൻ വന്ന് അരിമത്തിയക്കാരനായ യോസഫും ഈ ഷീമോനും ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിച്ചതായി പറയുന്നു. ഈ രണ്ടുപേരും ചേർന്ന് ഇംഗ്ലണ്ടിൽ പോയി ശുശ്രൂഷിച്ചു. കുറച്ചു കാലത്തിന് ശേഷം തദ്ദായി എന്ന ശിഷ്യന്റെ കൂടെ പേർഷ്യയിൽ ശുശ്രൂഷിച്ചു. അതുകൊണ്ട് പലരും വിഗ്രഹാരാധന മാറ്റി യേശുവിനെ വിശ്വസിച്ചു തുടങ്ങി. ഒടുവിൽ ഈ രണ്ട് ശിഷ്യന്മാർ തദ്ദായിയും ഷീമോനും അറസ്റ്റിലായി. അവർ യേശുവിനെ കുറിച്ച് പറയുന്നത് നിർത്തിക്കോണം, ഇല്ലേ നിന്നെ വളരെ ദയനീയമായി കൊല്ലും എന്ന് പറഞ്ഞു. അതിന് ഷീമോൻ, ഹാ, ഇതുപോലെ ഞാൻ എത്ര പേരെ പേടിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? ഒരു കാര്യവുമില്ല, ജീവൻ ഉള്ളിടത്തോളം യേശുവിനെ കുറിച്ച് പറയും എന്ന് പറഞ്ഞു. അവിടുത്തെ പൂജാരിമാർ ഇവന്മാരുടെ മരണം കണ്ട് ആരും യേശുവിന്റെ പേര് പോലും പറയരുത്, ആ രീതിക്ക് ഇവരെ കൊല്ലണമെന്ന് പറഞ്ഞ് തദ്ദായിയെ ശരിക്കും തല്ലി. ആ സമയത്തും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ജനത്തോട് പറഞ്ഞു. ഇത് കേട്ട് അവനെ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. ശേഷം കനാനിയനായ ഷീമോന്റെ മരണം മറ്റുള്ളവരെ ഭയപ്പെടുത്തണം എന്ന് വിചാരിച്ച് അവനെ ഒരുപാട് അടിച്ചു. തന്റെ രണ്ട് കാലും വലിച്ചു കെട്ടി മരമറക്കുന്ന ബ്ലേഡ് ഉപയോഗിച്ച് രണ്ട് കഷ്ണമായി അറുത്ത് ഒരു ദയയും കാണിക്കാതെ അവനെ കൊന്നു. ഹോ, ഇങ്ങനൊരു മരണം ഓർത്തുപോലും നോക്കാൻ കഴിയുന്നില്ല. ഒരേ ദിവസത്തിൽ തന്നെ രണ്ട് ശിഷ്യന്മാരും യേശുവിനു വേണ്ടി രക്തസാക്ഷിയായി മരിച്ചു. ഈ രണ്ട് ശിഷ്യന്മാരുടെ ശരീരവും ചില ദിവസം അവിടെ തന്നെ കിടന്നു എന്ന് പറയുന്നു. പിന്നീട് ഗാസ്ബിയൻ സീയിൽ കാരഗ്ലാസ എന്ന സ്ഥലത്ത് അടക്കി. ഇദ്ദേഹമിട്ട ഈ വിത്ത് ഇപ്പോഴും ഫലം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് കനാനിയനായ ഷീമോന്റെ, അതായത് എരിവുകാരനായ ഷീമോന്റെ ജീവചരിത്രം. യേശുവിന്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരുടെ ജീവചരിത്രം എന്ന പരമ്പരയിൽ ആദ്യ 7 എപ്പിസോഡുകൾ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നു. കാണുക. നിങ്ങൾ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ആമേൻ.